തെന്നിന്ത്യൻ വനിതാ സൂപ്പർ സ്റ്റാറായ അനുഷ്ക ഷെട്ടിയെ അറിയാത്ത മലയാള സിനിമാ പ്രേമികൾ ആരും തന്നെ ഉണ്ടാകില്ല. ബാഹുബലി, ബാഗ്മതി അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലും അതോടൊപ്പം തന്നെ സൈലൻസ്, ഒറ്റക്കൊമ്പൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷത്തിൽ അഭിനയിച്ച അനുഷ്ക ഷെട്ടിയുടെ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകർ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ അനുഷ്ക ഷെട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് ദുഃഖകരമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. എനിക്കൊരു ചിരി രോഗമുണ്ട്. ചിരിയും ഒരു രോഗമാണോ എന്നായിരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുന്നത്. എനിക്ക് അതൊരു അസുഖമാണ്. ഞാൻ ചിരിക്കാൻ തുടങ്ങിയാൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എനിക്ക് നിർത്താനാകില്ല. കോമഡി സീനുകൾ കാണുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴുമെല്ലാം ഞാൻ ചിരിച്ച് മണ്ണ് കപ്പിപ്പോകും. പലതവണ അങ്ങനെ ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നതായിട്ടും വന്നിട്ടുണ്ട്. ഒരഭിമുഖത്തിൽ തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയതാണിത്. കേൾക്കുമ്പോൾ നിങ്ങൾക്കും കൗതുകം തോന്നുന്നുണ്ടാകാം. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നത് വലിയ സൗഭാഗ്യമല്ലേ എന്നാകും ചിന്തിക്കുന്നുണ്ടാകുക. എന്നാൽ ചിരിയും ശാപമായി പോകുന്ന ചില അവസ്ഥകളുണ്ടെന്നാണ് അനുഷ്കയുടെ അനുഭവം പറയുന്നത്. നിർത്താതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന ചിരി നിയന്ത്രിക്കാനാകാത്ത ഒരു പ്രത്യേക രോഗാവസ്ഥയുണ്ട്. PBA എന്നാണ് തലച്ചോറിനെ ബാധിക്കുന്ന ഈ അപൂർവ രോഗത്തിന്റെ പേര്. PBA ആണ് തനിക്കുള്ളതെന്ന് നടി വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവർ പങ്കുവച്ച കാര്യങ്ങൾ ഈ രോഗാവസ്ഥയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും തമാശ കേട്ട് ചിരിച്ചതാകും, അല്ലെങ്കിൽ വേദനിപ്പിക്കുകയോ ദുഃഖമുണ്ടാക്കുകയോ ചെയ്യുന്ന വാർത്ത കേട്ട് കരഞ്ഞതാകും. എന്നാൽ മിനിറ്റുകളോളം അത് പിന്നീട് നിർത്താനാകാത്ത അവസ്ഥ. ജോലിസ്ഥലത്തോ യാത്രക്കിടയിലോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെയാണ് ഇതുണ്ടാകുന്നതെങ്കിൽ പറയുകയും വേണ്ട. ആദ്യമായി കാണുന്ന ചുറ്റുമുള്ള അപരിചിതരെല്ലാം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അമ്പരന്ന് പോകും. അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണെന്ന് പറഞ്ഞ് ചിലർ പരിഹസിക്കാനും ഇടയുണ്ട്. ഇത്തരം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് ഇതുണ്ടാക്കുന്ന മാനസികാഘാതം ചില്ലറയല്ല. പക്ഷാഘാതം, അൾഷിമേഴ്സ് പോലെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് PBA. മനുഷ്യന്റെ വൈകാരിക വിക്ഷോഭങ്ങളെ നിയന്ത്രിക്കുന്ന നാഡീവ്യവസ്ഥയിലുണ്ടാകുന്ന തകരാറാണ് ഇത്തരമൊരു രോഗത്തിലേക്ക് നയിക്കുന്നത്. ഇത് ആളുകളുടെ വൈകാരിക പ്രകടനങ്ങളെയും താറുമാറാക്കും. PBAയുടെ ലക്ഷണങ്ങൾ അതിന്റെ തീവ്രതയിലും ദൈർഘ്യത്തിലുമെല്ലാം ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് മാറ്റമുണ്ടാകും. അനുഷ്കയുടെ സാഹചര്യത്തിൽ ചിരി നിർത്താൻ കഴിയാത്തതാണ് പ്രശ്നമെങ്കിൽ ഇതിലും വിചിത്രമായ ചില സാഹചര്യങ്ങളും വരാം. തമാശ കേട്ട് കരയുകയോ കരയേണ്ട സമയത്ത് ചിരിച്ചു മറിയുകയോ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാകാം. ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ചിലർക്ക് ഏതാനും സെക്കൻഡുകളായിരിക്കും ഈ അവസ്ഥയുണ്ടാവുക. ചിലരുടേത് മിനിറ്റുകൾ നീണ്ടു നിൽക്കും. PBA അത്ര പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാനാകില്ലെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. മറ്റു മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പം പിടിച്ചതാകും. മരുന്നിന് കേന്ദ്ര പക്ഷിമരുന്ന് നിയന്ത്രണ അതോറിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. ആന്റി ഡിപ്രസുകൾ ഉൾപ്പെടുന്ന മറ്റ് ചികിത്സകളുമുണ്ട്. ഇതോടൊപ്പം രോഗികൾക്കും ബന്ധുക്കൾക്കും ഈ രോഗാവസ്ഥയെക്കുറിച്ച് കൂടുതൽ അവബോധം നൽകേണ്ടതും വളരെ പ്രധാനമാണ്. രോഗബാധിതർക്കും മാനസിക പിന്തുണ നൽകാനും എപ്പോഴും ശ്രദ്ധ വേണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.